Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2 എന്ന ചിത്രത്തിന്റെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പീറ്റർ കുട്ടിയായിരിക്കുമ്പോൾ അവനെ തട്ടിക്കൊണ്ടുവന്നത് കാരണം യോണ്ടുവിനെ റാവേജേഴ്സ് ടീമിൽ നിന്ന് പുറത്താക്കുന്നു. അതുകൊണ്ട് തന്നെ റാവേജേഴ്സ് ടീമിലെ ഒരു മുഖ്യ ആളായിട്ടുള്ള സ്റ്റക്കാറും യോണ്ടു തമ്മിൽ കാലാകാലങ്ങളായിട്ട് വഴക്കിലാണ്. റാണി ആയിഷ പീറ്ററിനെയും ടീമിനെയും പിടിക്കാനുള്ള ചുമതല യോണ്ടുവിനെ ഏൽപ്പിക്കുകയാണ്. പീറ്ററിന്റെ അച്ഛനായിട്ടുള്ള ഈഗോയുടെ ക്ഷണം സ്വീകരിച്ച് ഡ്രാക്സും ഗമോറയും പീറ്ററും കൂടി ഈഗോയുടെ ഗ്രഹത്തിലേക്ക് പോവുകയാണ്. ഈഗോയുടെ കൂടെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മാൻഡിസ് എന്ന വിചിത്രമായിട്ടുള്ള പെൺകുട്ടിയുമായി അവർ പരിചയപ്പെടുന്നു. മിലാനർഷിപ്പ് ഉള്ള സ്ഥലത്തേക്ക് പീറ്ററിനെയും ടീമിനെയും പിടിക്കാൻ വേണ്ടി യോണ്ടുവിന്റെ ഒരുപാട് ആളുകൾ വരുന്നു. ആദ്യം വന്നവരെയൊക്കെ റോക്കറ്റിന് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് തോൽപ്പിക്കാനായി. പിന്നീടാണ് അവിടേക്ക് യോണ്ടു വരുന്നത്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറയുന്ന ടീമിനെ കൊലക്കി കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്ന യോണ്ടുവിനോട് അവന്റെ ടീമിലെ ആളുകൾ തന്നെ എതിരാവുന്നു. ഇതിന്റെ ഇടയ്ക്ക് കള്ളം പറഞ്ഞ് നെബുല രക്ഷപ്പെടുന്നു. യോണ്ടുവിനെ താഴെ വീഴ്ത്തുന്നതും നെബുലയാണ്. അങ്ങനെ യോണ്ടുവിന് പകരം ഇലക്ട്രിക് മോറൻ പുതിയ യജമാനായി മാറുന്നു. ഗ്രൂട്ടും യോണ്ടുവും റോക്കറ്റും ഇപ്പോ അവരുടെ പിടിയിലാണ്. ഈഗോയുടെ മനോഹരമായിട്ടുള്ള സ്വർഗ തുല്യമായിട്ടുള്ള പ്ലാനറ്റ് പീറ്ററിനെയും ഗമോറയെയും ഡ്രാക്സിനെയും വളരെ വളരെ അതിശയിപ്പിക്കുകയാണ്. ഈഗോ തന്റെ ജനന കഥ മുതൽ പീറ്ററിന്റെ അമ്മയായിട്ടുള്ള മെനഡിത് ക്വിലിനെ പരിചയപ്പെട്ടതുവരെയുള്ള കഥകൾ പറയുകയാണ്. യോണ്ടുവിനെതിരുള്ള ആളുകൾ യോണ്ടുവിനെ അനുകൂലിച്ച ആളുകളെയൊക്കെ തുറന്ന സ്പേസിലേക്ക് വിട്ട് കൊന്നുകളയുകയാണ്. നെബുല ഗമോറയെയും അവളുടെ ക്രൂരനായ അച്ഛനായിട്ടുള്ള താനോസിനെയും കൊല്ലാൻ പ്ലാനുകൾ ഇടുകയാണ്. എന്നിട്ട് റാവേജേഴ്സ് ടീമിന്റെ കയ്യിൽ നിന്ന് ഒരു സ്പേസ് ഷിപ്പും വാങ്ങുന്നു. ആദ്യം പീറ്ററിന് തന്റെ അച്ഛൻ ഈഗോയോട് കുറച്ച് ഇഷ്ടക്കേടൊക്കെ തോന്നിയെങ്കിലും പിന്നെ അവർ തമ്മിൽ മനസ്സിലാക്കുന്നു. ഇതാണ് ഒരു കൈ. നിന്റെ അച്ഛൻ അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു സെലസ്റ്റിയലായിട്ടുള്ള ഈഗോയുടെ മകനാണ് പീറ്റർ. അതുകൊണ്ട് തന്നെ അവന് ഈഗോ പ്ലാനറ്റിലെ എനർജിയെ കൈകാര്യം ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് പീറ്റർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ബാല്യവും തന്റെ അച്ഛനെയും പീറ്ററിന് തിരിച്ചു കിട്ടുന്നു. ഇനി എന്താണ് സംഭവിക്കുക അതറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഈഗോ പ്ലാനറ്റിലെ മനോഹരമായ ഒരു സ്ഥലത്ത് ഡ്രാക്സും മാൻഡിസും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ഹേയ് മാൻഡിസ്, നീ ഈഗോയുടെ കൂടെ എങ്ങനെയാണ് പെട്ടത്? നീ എങ്ങനെയാണ് ഈ ഗ്രഹത്തിലെത്തിയത്? ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഈഗോ എന്നെ കണ്ടെത്തി. എന്റെ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഈഗോയാണ് എന്നെ വളർത്തിയത്. ഓഹോ, അപ്പോ നീ ഈഗോയുടെ വളർത്തുമൃഗമാണല്ലേ, ഒരു പട്ടിയെ പോലെ. എനിക്കറിയില്ല, ചിലപ്പോ ഞാൻ ഈഗോയുടെ വളർത്തുമൃഗമായിരിക്കും. പക്ഷേ എന്റെ സംശയം അതല്ല. സാധാരണ ആളുകൾ നല്ല ഭംഗിയുള്ള മൃഗങ്ങളെയല്ലേ വളർത്താറ്? എന്തിനാ നിന്നെ പോലെ വൃത്തികെട്ട രൂപമുള്ള ഒരെണ്ണത്തിന് വളർത്തുന്നത്? അപ്പോ എനിക്ക് വൃത്തികെട്ട രൂപമാണോ? പിന്നല്ല, പെറ്റ തള സഹിക്കില്ല, നിന്നെ കണ്ടാ തന്നെ ആളുകൾ പേടിച്ചോടും. മാൻഡിസിന് അത് കേട്ട് അല്പം വിഷമമാവുകയാണ്. അപ്പോൾ ഡ്രാക്സ് പറയുന്നു, പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല, വൃത്തികെട്ട രൂപമായിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഭംഗിയുള്ള ആളെ സ്നേഹിക്കാൻ ഒരുപാട് പേർ ചുറ്റുമുണ്ടാവും. അതിലാരെ വിശ്വസിക്കണമെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. ആയുടെ സ്നേഹമാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ ഭംഗിയുള്ള ആൾക്ക് സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഭംഗിയില്ലാതിരുന്നിട്ടും ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം സത്യമായിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വൃത്തികെട്ട രൂപമായതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാൻഡിസ്, നമ്മളുടെ മുന്നിലുള്ള കുളം കാണുമ്പോൾ എനിക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരികയാണ്. എന്റെ ലോകത്തിലും ഇതുപോലെയുള്ള തടാകങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് എന്റെ മകളെ കൊണ്ടുപോകാറുണ്ട്. അവളും നിന്നെ പോലെയായിരുന്നു മാൻഡിസ്. അതെന്താ, അവളുടെ മുഖവും പെട്ടതള്ള സഹിക്കാത്ത പോലെ വൃത്തികെട്ടതാണോ? അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവളും നിന്റെ പോലെ ഒരു പാവമായിരുന്നു, വെറും പാവം. അങ്ങനെ പറഞ്ഞ് ഡ്രാക്സ് ആ തടാകത്തിലേക്ക് നോക്കി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. മാൻഡിസ് വെറുതെ ഡ്രാക്സിനെ തൊട്ടു നോക്കുകയാണ്. അപ്പോൾ ഡ്രാക്സിന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ മാൻഡിസിനും അറിയാൻ പറ്റുന്നു. മാൻഡിസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കാരണം ഉള്ളിൽ അത്രമാത്രം സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡ്രാക്സ്. മറ്റെല്ലാ കാര്യങ്ങളും പുറത്തു കാണിക്കുമെങ്കിലും അവന്റെ കരച്ചിൽ മാത്രം അവൻ ഉള്ളിൽ ഒതുക്കുകയാണ്. മാൻഡിസിന് കരച്ചിൽ നിർത്താൻ സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയ തന്റെ ഭാര്യയെയും മകളെയും ഓർത്ത് ഡ്രാക്സ് എത്രമാത്രം വിഷമത്തിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഡ്രാക്സ് ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു ഡയലോഗായിരുന്നു നമുക്ക് കുറച്ചു നേരത്തെ കേൾക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും നല്ല ഡയലോഗുകളിലൊന്ന്. ഭംഗിയുള്ളപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിൽ ആരുടെ സ്നേഹമാണ് ശരിക്കുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ശരിക്കുള്ളതായിരിക്കും. പെട്ടെന്ന് മാൻഡിസ് കുറച്ച് പേടിയോടെ തനിക്ക് പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ഡ്രാക്സിനോട് പറയാനുണ്ടെന്ന് പറയുകയാണ്. ആ സമയത്താണ് ഗമോർ അങ്ങോട്ട് കയറി വരുന്നത്. എന്ന
ഡ്രാക്സ്, എന്താ രണ്ടുപേരും കൂടി ഇവിടെ പരിപാടി? ഒന്നുമില്ല ഗമോറ, എന്റെ പുതിയ സുഹൃത്താണ് ഈ ഇരിക്കുന്ന ആന്റിന തലച്ചി. അതെ അതെ, പിന്നെ എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എന്റെ മുഖം വൃത്തികെട്ടതാണെന്നും ഞാനൊരു വളർത്തുമൃഗമാണെന്നും ഒക്കെ ഡ്രാക്സ് എനിക്ക് പറഞ്ഞു തന്നു. അല്ല മാൻഡിസ്, നിന്നെ കാണാൻ വൃത്തികെട്ട പോലെയൊന്നുമല്ല, നീ ഒരു വളർത്തുമൃഗവുമല്ല. എന്താ ഡ്രാക്സ് ഇത്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗമോറ, ആദ്യം നീ ഇവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്, എന്നിട്ട് പറ പെട്ട തള സഹിക്കോ. ഓ, താൻ പിന്നെ ഋത്തിക്രോഷനാണല്ലോ. ഗമോറ മാൻഡിസിനോട് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ അവർ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഗ്രഹത്തിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്ന് ഗമോറ ചോദിക്കുന്നു. അപ്പോഴാണ് മാൻഡിസ് പറയുന്നത്, ഈ ഗ്രഹം തന്നെയാണ് ഈഗോ, ഇവിടെ തൽക്കാലം നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ. മാൻഡിസ് ഇവിടെ ഉള്ളതിന്റെ കാരണം മാൻഡിസ് ആണ് ഈഗോയെ എന്നും ഉറങ്ങാൻ സഹായിക്കുന്നത്, അതല്ലാതെ വേറെ ആരും തന്നെ ഈ ഗ്രഹത്തിലില്ല. പക്ഷേ ഗമോറ അങ്ങോട്ട് വരുന്നതിന് മുൻപ് ഡ്രാക്സിനോട് മാൻഡിസ് പറയാൻ പോയ കാര്യം കേട്ടിരുന്നു. ഞാൻ വരുന്നതിന് മുൻപ് ഡ്രാക്സിനോട് നീ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോയില്ലേ? അതെന്താണെന്ന് പറയാൻ ഗമോറ മാൻഡിസിനോട് പറയുകയാണ്. പക്ഷെ മാൻഡിസ് കുറച്ച് പരിഭ്രമിച്ച് അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഗമോറയ്ക്ക് എന്തോ സംശയം തോന്നി. സീൻ ചേഞ്ച് ആവുന്നു. റോക്കറ്റിനെയും യോണ്ടുവിനെയും ഇപ്പോ റാവേജർ ഷിപ്പിലെ തടവറയിൽ ഇട്ടിരിക്കുകയാണ്. ഹേയ് യോണ്ടു, നിന്നെയും റോക്കറ്റിനെയും നാളെ ഞങ്ങൾ ക്രീ വംശക്കാർക്ക് വിട്ടുകൊടുക്കും. പിന്നെ നിങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ പറ്റില്ല. അവർ കാലാകാലങ്ങളായി നിങ്ങളെ നോക്കി നടക്കുകയാണ്. ഓക്കേ വൈദ്യതക്കുണ്ടി, പിന്നൊരു കാര്യം, നിന്റെ ഊള കൂട്ടാളികളോടൊക്കെ എന്റെ പ്രത്യേകം അന്വേഷണം പറയണം കേട്ടോ വൈദ്യതക്കുണ്ടി. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നിന്റെ ഈ ഊളപ്പേര് ലോകം മൊത്തം ഞാൻ പാട്ടാക്കും കേട്ടോടാ വൈദ്യതക്കുണ്ടി. യജമാനം, ഈ മരക്കഷ്ണത്തിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ അടുപ്പിൽ വെച്ച് കത്തിച്ചാലോ? മോനെ, അതിനെ പറ്റി നീ ആലോചിക്കുക പോലും വേണ്ട. ഈ മരക്കഷ്ണത്തിന്റെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ്. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനെ മാർക്കറ്റിൽ വിറ്റാൽ നല്ല പൈസ ഉണ്ടാക്കാം. അതുകൊണ്ട് അതിനടുത്ത് അവിടെ വെക്കേ, വേണമെങ്കിൽ കുറച്ച് കളിപ്പിച്ചോ. ഹേ മിസ്റ്റർ യോണ്ടോ, തനിക്ക് മാത്രം എന്താ ഇത്ര മൂഞ്ചിയ പണിക്കാരെ കിട്ടിയത്? എല്ലാവരും തന്നെ പിന്നിൽ നിന്ന് കുത്തിയല്ലോ. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു അടിമയായിരുന്നു, വെറും അടിമ. എന്നെ സ്വതന്ത്രനാക്കിയത് എന്റെ സുഹൃത്ത് സ്റ്റക്കാറാണ്. അവനാണ് എന്നെ റാവേജേഴ്സ് കൊള്ള സംഘത്തിൽ ചേർത്തത്. ക്രീ വംശക്കാരുടെ അടിമയായിരുന്നു എനിക്ക്. സ്റ്റക്കാർ റാവേജേഴ്സ് സംഘത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നു. സ്റ്റക്കാർ ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ, കൊള്ള സംഘത്തിന്റെ നിയമങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. പക്ഷേ ഞാനന്ന് ഭയങ്കര ചെറുപ്പമായിരുന്നു. ചെറുപ്പം മാത്രമല്ല, ഒരുപാട് അത്യാഗ്രഹവും എന്റെ ഉള്ളിൽ നിറച്ചുണ്ടായിരുന്നു. ഞാനൊരു മണ്ടനായിരുന്നു. നോക്ക് റോക്കറ്റ്, നീ ആ റാണിയുടെ കയ്യിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചില്ലേ? നീ എന്നെ പോലെ ഒരു മണ്ടനായതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്. ഞാനും സ്റ്റക്കാറും ഈ കൊള്ള സംഘവും നിങ്ങളുടെ പോലെ തന്നെ ഒരു കുടുംബം പോലെയായിരുന്നു ഒരുപാട് കാലം. പക്ഷേ ഞാൻ നിയമം തെറ്റിച്ചത് കൊണ്ട് എനിക്ക് ആ കുടുംബം നഷ്ടപ്പെട്ടു. എന്നെ അവർ പുറത്താക്കി. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. എന്റെ വിധി ഇതായിരിക്കും. എന്റെ പൊന്നുജാലമുറ ദുരന്തം പറച്ചിലൊന്ന് നിർത്താമോ? അല്ലെങ്കിൽ തന്നെ ഒരുപാട് ദുരന്തത്തിന്റെ ഇടയ്ക്കാണ്. അപ്പോഴാണ് അയാളുടെ വക ഒരു ഉജാലമുഖിയ കഥ. താനൊരു ദുരന്തം എക്സ്പ്രസ് തന്നെ. തനിക്കിത് തന്റെ വിധിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താൻ ഇവിടെ കിടന്ന് ചത്തോ? ഒരു പക്ഷേ താൻ ഇത് അർഹിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഇവിടെ കിടന്ന് ഇങ്ങനെ ചാവാനൊന്നും ഈ റോക്കറ്റിനെ കൊണ്ട് പറ്റില്ല. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി ആലോചിക്കണം. ഹേയ് പീറ്റർ, ഇപ്പൊ എവിടെയാണ്? പീറ്റർ ഇപ്പൊ അവന്റെ അച്ഛന്റെ കൂടെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും. അച്ഛന്റെ കൂടെയോ? അതായത് ഈഗോയുടെ കൂടെയോ? അതെ അതെ, ഇപ്പോഴാണ് ഊളപ്പേര് എനിക്ക് ഓർമ്മ വന്നത്. ഇന്ന് കേൾക്കുന്നത് മൊത്തം ഒരുമാതിരി വൃത്തികെട്ട പേരുകളാണല്ലോ. ഇലക്ട്രിക് മോറൻ, ഈഗോ, എന്തൊക്കെ കേൾക്കണം. നിങ്ങളുടെ ചിരി കണ്ടപ്പോ ഒരു നിമിഷം എനിക്ക് സമാധാനമായി. പക്ഷെ അധികം ചിരിക്കണ്ട, നിങ്ങളുടെ പല്ല് കണ്ടാൽ ആരെങ്കിലും തേങ്ങ ചെറുകാനായിട്ട് എടുത്തുകൊണ്ട് പോകും. മരപ്പെട്ടി, നീ എല്ലാവരെയും വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ജനിച്ചത്? എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെയായി പോയി. പിന്നെ എനിക്കൊരു സംശയം, പീറ്ററിന്റെ അച്ഛനല്ലേ ഈഗോ? പിന്നെന്താ താൻ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇരുന്നത്? എന്തുകൊണ്ട് പീറ്ററിനെ മോഷ്ടിച്ചിട്ട് ഈഗോയെ ഏൽപ്പിച്ചില്ല? അത് പീറ്ററിന്റെ രൂപം വളരെ മെലിഞ്ഞിട്ടായിരുന്നു, ഒട്ടും തടിയില്ലാത്ത ഒരു പയ്യൻ. അപ്പൊ ഞങ്ങൾക്ക് മോഷ്ടിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ അവനെ വിടും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മോഷണം നടത്തി. ശരിക്കും അത് തന്നെയാണോ കാരണം? നീ അത് വിട്, നമ്മൾക്കിവിടെ നിന്ന് പുറത്തു കിടക്കണ്ടേ? അതിന് നീ എന്റെ കൂടെ നിൽക്കണം. നീ മാത്രമല്ല, നിന്റെ കൂടെയുള്ള മരക്കഷ്ണം ഉണ്ടല്ലോ, അതിന്റെ സഹായവും നമുക്ക് വേണ്ടി വരും. ഈ സമയത്ത് നമ്മളുടെ പാവം ബേബി ഗ്രൂട്ടിനെ റാവേജേഴ്സ് ടീമിലെ ഇലക്ട്രിക് മോറിന്റെ ആളുകളൊക്കെ കൂടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഡ്രസ് ഇടാത്ത ഗ്രൂട്ടിന് അവരൊരു ചെറിയ ഡ്രസ് ഇടിപ്പിച്ചു കൊടുക്കുന്നു. ഗ്രൂട്ട് അത് ഊരാൻ ഒരുപാട് ശ്രമിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. ഇലക്ട്രിക് മോറിന്റെ ഒരാൾ കുടിച്ചുകൊണ്ടിരുന്ന ബിയർ ഗ്രൂട്ടിന്റെ തല വഴി ഒഴിക്കുകയാണ്. പാവം ഗ്രൂട്ടിന് നല്ല ദേഷ്യം വന്നു. ഗ്രൂട്ട് ദേഷ്യപ്പെടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുകയാണ്. ദേഷ്യം വന്ന ഗ്രൂട്ട് അവന്റെ അടുത്തേക്ക് ഓടിയടുക്കുകയാണ്. പക്ഷേ പാവം ഗ്രൂട്ടിനെ അയാൾ കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ഗ്രൂട്ടിനെ ചവിട്ടി കൂട്ടുകയാണ്. അങ്ങനെ അവരുടെ റാഗിംഗ് ഒക്കെ കഴിഞ്ഞ് ഗ്രൂട്ട് തല കുനിച്ച് വിഷമത്തോടെ നടന്നു വരികയാണ്. ഇത് റോക്കറ്റും യോണ്ടും കാണുന്നു. ഹേയ്, നടന്നു പോകുന്ന മരക്കഷ്ണത്തിനോട് പറയുന്നത്, ഒന്നിങ്ങോട്ട് വാ. എന്താ ഗ്രൂട്ട് നിന്നെ അവർ ചെയ്തത്? നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? ഹേയ്, നമ്മൾക്കിവിടെ നിന്ന് പുറത്തു കിടക്കണ്ടേ? വേണ്ടേ? വേണം. അതിനെ നീ ഒരു കാര്യം ചെയ്യണം, നീ മാമന് ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് തരണം. നീ ആരും കാണാതെ ഇലക്ട്രിക് മോറ കിടക്കുന്ന സ്ഥലത്ത് ചെല്ലണം. അവിടെ ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിയുടെ ഉള്ളിൽ നോക്കിയാ എന്റെ തലയിൽ വെക്കാറില്ലേ
ഒരു കൊമ്പ് പോലെയുള്ള ഒരു ചുവന്ന സാധനം, അത് നിനക്ക് കാണാൻ പറ്റും. ആ സാധനം എടുത്ത് മാമനെ കൊണ്ടുവന്ന് തന്നാൽ നമ്മൾക്കൂടെ ഒന്ന് പുറത്ത് കിടക്കാം. മനുവിന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായ ഭാവത്തിൽ ഗ്രൂട്ട് യോണ്ടുവിന്റെ തലയിൽ വെച്ചിരിക്കുന്ന കൊമ്പെടുക്കാൻ ഓടി പോവുകയാണ്. അങ്ങനെ അവൻ പാത്തും പതുങ്ങിയും ക്യാപ്റ്റനും ആളുകളും കിടക്കുന്ന റൂമിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ആദ്യം എടുത്തുകൊണ്ട് വരുന്നത് യോണ്ടുവിന്റെ ജെട്ടിയാണ്. യോണ്ടു, നിങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്ക്, ചെക്കന് മനസ്സിലാവുന്നില്ല. മനുക്കുട്ട, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. അത് ഒരു ചുവന്ന കൊമ്പ് പോലെയുള്ള സാധനമാണ്. പക്ഷെ പിന്നെ ഗ്രൂട്ട് പോയിട്ട് കൊണ്ടുവരുന്നത് എലിയുടെ പോലെയുള്ള ഒരു സാധനമാണ്. സാധനം അതല്ലെന്ന് പറയുമ്പോ ഗ്രൂട്ട് പിന്നെ പോയിട്ട് കൊണ്ടുവരുന്നത് ഒരാളുടെ വെപ്പ് കണ്ണാണ്. ആരോ ഉറങ്ങാൻ നേരത്ത് ഊരി വെച്ചിട്ട് പോയതാണ് ആ കണ്ണ്. അതാണ് ഗ്രൂട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സാധനം അതുമല്ലെന്ന് പറയുമ്പോ ഗ്രൂട്ട് അത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. പക്ഷെ റോക്കറ്റ് ആ കണ്ണ് ഇവിടെ വെച്ചോളം പറയുകയാണ്, അത് റോക്കറ്റിന്റെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണല്ലോ. നിനക്ക് എന്തിനാ കണ്ണ്? അതെനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. ആ കണ്ണ് വെച്ചവൻ രാവിലെ എഴുന്നേക്കുമ്പോ അവന്റെ കണ്ണ് കാണാതെ അവൻ തന്നെ അവന്റെ കണ്ണ് തപ്പി നടക്കേണ്ടി വരും. കോമഡി ആയിരിക്കും. പിന്നെ ഗ്രൂട്ട് വലിച്ചുകൊണ്ട് വരുന്നത് വലിയൊരു മേശയാണ്. ഗ്രൂട്ട്, നമ്മൾക്ക് വേണ്ട സാധനം ചെറുതാണ്, ഇത്രയേ കാണൂ. പിന്നെ ഗ്രൂട്ട് കൊണ്ടുവരുന്നത് മുറിഞ്ഞു പോയ ഒരു കാൽവിരലാണ്. ഇത് കണ്ട് യോണ്ടുവും റോക്കറ്റും പകച്ചുപോയി. ഇത് ഗ്രൂട്ട് കുടിച്ചു പാമ്പായി ഉറങ്ങിക്കിടന്ന ആരുടെയെങ്കിലും കാലിൽ നിന്ന് മുറിച്ചതാണോ അതോ റാവേജേഴ്സ് ടീമിലെ ആളുകൾ നേരത്തെ മുറിച്ചു വെച്ചതാണോ എന്നറിയില്ല. അപ്പൊ യോണ്ടുവിന് ഒരു ഐഡിയ തോന്നുകയാണ്. ഗ്രൂട്ട് തുറക്കേണ്ട പെട്ടിയുടെ പുറത്ത് റാവേജേഴ്സ് ടീമിന്റെ ഒരു പ്രത്യേക ചിഹ്നം ഉണ്ടായിരിക്കും. തന്റെ ഡ്രസ്സിലുള്ള ആ ചിഹ്നം എടുത്ത് യോണ്ടു ഗ്രൂട്ടിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലത്തെ ചിഹ്നമുള്ള പെട്ടി വേണം തുറക്കാനെന്നും അതിൽ നിന്ന് വേണം തന്റെ ചുവന്ന നിറമുള്ള കൊമ്പെടുത്തിട്ട് വരാനെന്നും പറയുകയാണ്. പക്ഷെ ഗ്രൂട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചിഹ്നം എടുത്ത് സ്വയം തലയിൽ വെക്കുകയാണ്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അവൻ കരുതി നിങ്ങൾ ആ സാധനം അവന് തൊപ്പി പോലെ വെക്കാൻ കൊടുത്തതാണെന്നാണ്. പക്ഷെ അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. എന്തായാലും ഗ്രൂട്ടിന് തൊപ്പി ഇഷ്ടമല്ല. അതാണോ ഇപ്പോഴത്തെ വിഷയം? ഒരു മരം മണ്ടനാവുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. ഇതിനെയാണോ മരം മണ്ടൻ എന്ന് പറയുന്നത്? അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന് അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. എന്നാലും ഗ്രൂട്ടിനെ ഒരു വട്ടം കൂടി ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടുകയാണ്. ഈ വട്ടം ഗ്രൂട്ടിന് തെറ്റിയില്ല. അവൻ ഇലക്ട്രിക് മോറിന്റെ അടുത്തെത്തുകയാണ്. എന്നിട്ട് ആരെയും എണിപ്പിക്കാതെ കയറി റാവേജേഴ്സിന്റെ ചിഹ്നമുള്ള പെട്ടി തുറക്കുകയാണ്. അതിൽ യോണ്ടുവിന്റെ കൊമ്പിരിക്കുന്നുണ്ട്. പക്ഷെ ഗ്രൂട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊമ്പെടുക്കാതെ നേരെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരു സാധനമാണ് എടുക്കുന്നത്. ഈ കാഴ്ച കണ്ട് ഇലക്ട്രിക് മോറിന്റെ ഭാഗത്ത് നിൽക്കുന്ന ക്രാഗ്ലിൻ വരികയാണ്. എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ക്രാഗ്ലിൻ യോണ്ടുവിനോട് നല്ല ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നു. അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇലക്ട്രിക് മോറിന്റെ സൈഡിൽ നിന്നത്. ക്രാഗ്ലിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യോണ്ടുവിന്റെ ആ കൊമ്പ് യോണ്ടുവിന് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യജമാനൻ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്റെ കൂട്ടുകാരെയൊക്കെ അവൻ കൊന്നു കളഞ്ഞു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നോക്കി നിൽക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. ക്രാഗ്ലിൻ നീ പോയി നമ്മൾക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ക്രാഗ്ലിന് പുതിയൊരു ആത്മവിശ്വാസം കിട്ടുകയാണ്. അവൻ എന്നെന്നും തന്റെ യജമാനായിട്ടുള്ള യോണ്ടുവിനോട് ആത്മാർത്ഥത കാണിക്കുന്നവനായിരുന്നു. അവൻ യോണ്ടു പറഞ്ഞതുപോലെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഹേ ക്രാഗ്ലിൻ, പിന്നെ ഒരു കാര്യം കൂടി, പീറ്ററിന്റെ പഴയ പാട്ടുകൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിലൊരു പാട്ട് പ്ലേ ചെയ്തേക്ക്. ക്രാഗ്ലിൻ റോക്കറ്റ് പറഞ്ഞതുപോലെ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ്. ഇലക്ട്രിക് മോറിന്റെ ആളുകളൊക്കെ പെട്ടെന്ന് ഒരു പാട്ട് വരുന്നത് കേട്ട് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. തടവറയിൽ കാവൽ നിന്നവർ യോണ്ടുവിനെ പരിശോധിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കടക്കുകയാണ്. അവിടെ റോക്കറ്റ് യോണ്ടുവിന്റെ തലയിൽ ആക്റ്റീവായ പുതിയ കൊമ്പ് വെച്ച് പിടിപ്പിച്ചു. ആ കൊമ്പ് വെച്ച് യോണ്ടുവിനി യോണ്ടുവിന്റെ ആരോ പ്രവർത്തിപ്പിക്കാം. അവിടെ പരിശോധിക്കാൻ വന്നവർ യോണ്ടുവിനെയും റോക്കറ്റിനെയും വെടിവെക്കാൻ പോവുകയാണ്. യോണ്ടു ചൂളം വിളിക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവരുടെ രണ്ടു പേരുടെയും നെഞ്ചാങ്കൂട് തകർത്ത് യോണ്ടുവിന്റെ ആരോ കടന്നു പോവുകയാണ്. അവർ കുഴഞ്ഞു താഴെ വീഴുന്നു. ഇലക്ട്രിക് മോറിനും ആളുകൾക്കും യോണ്ടുവും റോക്കറ്റും പുറത്തിറങ്ങിയെന്ന് മനസ്സിലായി. അവർ യോണ്ടുവിനെ തടയാൻ വേണ്ടി ഓടുകയാണ്. ഒരു ഭാഗത്ത് യോണ്ടുവും റോക്കറ്റും ഗ്രൂട്ടും, മറുഭാഗത്ത് ഇലക്ട്രിക് മോറിനും അവന്റെ എല്ലാ ആളുകളും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യോണ്ടുവിന്റെ മരണ മാസാണ്. ഒരുപക്ഷെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ എല്ലാ മാസ് സീനുകളും എടുത്താലും അതിലെ ടോപ്പ് ഫൈവിൽ ഈ സീൻ ഉണ്ടായിരിക്കും. She's red eyes, commas in a zero. Dream with the same buddy in the ring up neck and letters on his fingers. We got trouble, 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 trouble. Don't go flexing, boy, you get trouble.
യോണ്ടുവിനെ റോക്കറ്റിന്റെയും ഗ്രൂട്ടിന്റെയും മരണ മാസ് വരവ്, യോണ്ടുവിനെ കൊല്ലാൻ വന്നവരുടെ നെഞ്ചിൽ കൂടെയൊക്കെ തുളയിട്ടുകൊണ്ട് ആരോ മിന്നൽ വേഗത്തിൽ കടന്നുപോയി. യോണ്ടുവിനെതിരെ നിന്നവരെയും യോണ്ടുവിന്റെ ആളുകളെ മൃഗീയമായി കൊന്നവരെയും കണക്കെടുത്ത് യോണ്ട് കൊല്ലുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഗ്രൂട്ടിന്റെ തലയിലേക്ക് ബിയർ ഒഴിച്ചവനെ ഗ്രൂട്ട് പ്രത്യേകം കൈകാര്യം ചെയ്യുന്നുണ്ട്. റോക്കറ്റും അവന് പറ്റുന്നത് പോലെ കുറച്ചുപേരെ കൊല്ലാൻ മറന്നില്ല. യോണ്ടുവിന്റെ ആരോയുടെ ശരിക്കുള്ള പവർ എല്ലാവരും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഇലക്ട്രിക് മോറൻ നടന്നു വരുന്നത് യോണ്ട് കാണുന്നത്. അയാളോട് യോണ്ടുവിന് ഒരു പ്രത്യേക ദേഷ്യമുണ്ട്. യോണ്ട് ആഞ്ഞൊരു വിസിലടിക്കുകയാണ്. യോണ്ടുവിന്റെ ദേഷ്യം കാരണം ആരോയ്ക്ക് തീ പിടിച്ചു പോവുകയാണ്. അത്ര സ്പീഡിലാണ് ആരോ പോയിക്കൊണ്ടിരുന്നത്. ഇലക്ട്രിക് മോറൻ ഇത് കണ്ട് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ അത് അവന്റെ പിന്നിലുള്ള ഷിപ്പിന്റെ ഭാഗത്ത് കൊണ്ട് അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. തനിക്ക് വട്ടായോ, ഈ ഷിപ്പ് മുഴുവൻ ഇപ്പൊ പൊട്ടിത്തെറിക്കും. അതെ റോക്കറ്റ്, ഷിപ്പ് മുഴുവൻ പൊട്ടിത്തെറിക്കും. പക്ഷെ നമ്മൾക്ക് പോകാനുള്ളത് ക്രാഗ്ലിൻ റെഡിയാക്കുന്നുണ്ട്. യോണ്ട് പറഞ്ഞതുപോലെ ഈ വലിയ റാവേജർ ഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഷിപ്പ് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ക്രാഗ്ലിൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവരങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് പൊട്ടിത്തെറിയിൽ ഏകദേശം ചാവാറായ ഇലക്ട്രിക് മോറൻ സൊവേറിയൻ രാജ്യത്തേക്ക് ഒരു വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ കോൾ എടുത്ത സൊവേറിയക്കാരിയോട് പറയുന്നു, ഹലോ തങ്കം, നിങ്ങളെ പറ്റിച്ച യോണ്ടുവിന്റെ ഷിപ്പിന്റെ പോയിന്റ് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അത് വെച്ച് നിങ്ങൾക്ക് ആ ഷിപ്പിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ റാണി ആയിഷ യോണ്ടുവിനെ കൊല്ലുന്ന സമയത്ത് അവനോട് ഒരു കാര്യം പറയണം, അവന്റെ മരണത്തിന് കാരണമായത് ഈ ഇലക്ട്രിക് മോറനാണെന്ന്. അങ്ങനെ അവസാനത്തെ അപമാനവും കഴിഞ്ഞ് ഇലക്ട്രിക് മോറൻ അവിടെയുണ്ടായ വലിയ പൊട്ടിത്തെറിയിൽ മരിച്ചു പോവുകയാണ്. വലിയ ഷിപ്പ് പൊട്ടിത്തെറിച്ചപ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഷിപ്പിൽ റോക്കറ്റും യോണ്ടുവും ഗ്രൂട്ടും ക്രാഗ്ലിനും പുറത്തേക്ക് രക്ഷപ്പെടുന്നു. അങ്ങനെ യോണ്ടുവിന്റെ ടീമായിരുന്ന റാവേജേഴ്സ് ചുരുക്കത്തിൽ ഇനിയില്ല. യോണ്ട് റോക്കറ്റിനോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. നമ്മൾക്കിനി ഈഗോയിലോട്ട് പോകാമെന്നാണ് റോക്കറ്റ് പറയുന്നത്. യോണ്ട് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും റോക്കറ്റ് അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഈഗോയിലോട്ട് പോകാൻ ഒരുപാട് ജമ്പ് പോയിന്റ്സിലൂടെ കടന്നു പോകണം. ഏകദേശം 700 ജമ്പ് പോയിന്റിലൂടെയെങ്കിലും ഇവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ജമ്പ് പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വളരെ മാറ്റമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തുമ്പോൾ എല്ലാവരുടെയും ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മുഖം വേറെ വേറെ ഷേപ്പിലാവാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ ജമ്പ് പോയിന്റിലൂടെ കടന്ന് ഈഗോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈഗോയിലെ മനോഹരമായ സ്ഥലങ്ങൾ പീറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ കാണുന്നതൊക്കെ തന്റെ ആവുമെന്നാണ് പീറ്ററിന്റെ പ്രതീക്ഷ. ഗമോറയാണെങ്കിൽ എങ്ങനെയെങ്കിലും റോക്കറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പീറ്റർ എന്തായാലും നല്ല മൂഡിലായിരുന്നതുകൊണ്ട് ഗമോറയെ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ആദ്യമില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഗമോറ അതിന് സമ്മതിക്കുന്നു. ഹേ ഗമോറ, നമുക്കൊരു ഡാൻസ് കളിക്കാം. ഈ പാട്ടൊന്ന് കേട്ടു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടമോ? ഇത് വേണ്ട പീറ്റർ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി മഴയുള്ള കൂട്. നോ, പച്ചപ്പാനന്ദത്തേ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പച്ചപ്പവിഴ വർണ്ണക്കുടനി വരുമാ വണിത്തിരുവിഴ. വേറെ വെക്ക്, നിന്റെ കയ്യിൽ നല്ല പാട്ടൊന്നും ഇല്ലേ? ഉണ്ടല്ലോ, ദാ പിടിച്ചോ. പീറ്റർ, നിന്റെ മ്യൂസിക് പ്ലെയർ ഞാൻ നടിച്ച് പൊട്ടിക്കും. ഗമോറ, ഞാൻ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച എന്റെ അച്ഛന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ വേണ്ടേ? സത്യം പറ, നമ്മളിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമ്പോ നിനക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നുന്നില്ലേ? എന്തോന്നും ഇടാത്തത്, മൗനം സമ്മതമായിട്ട് എടുത്തോട്ടെ. വീട് പീറ്റർ, നീ എന്താ ഇപ്പോഴും ഇങ്ങനെ? നമ്മളിപ്പോ അതിനെപ്പറ്റി ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്, നമ്മൾക്ക് ഈ സ്ഥലത്തിനെ പറ്റി ആലോചിക്കാം. എനിക്കെന്തോ ഇവിടെ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എന്താ ഗമോറ നീ പറയുന്നത്? നീയല്ലേ എന്നോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്? അതല്ല പീറ്റർ, ആ തലയിൽ ആന്റണിയുള്ള പെണ്ണില്ലേ, മാൻഡിസ്, അവൾ എന്തൊക്കെയോ തീർച്ചയായിട്ടും ഒളിപ്പിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. എന്താ ഗമോറ, എനിക്ക് കിട്ടിയ ഈ ഭാഗ്യമൊക്കെ നീ ഇല്ലാതെയൊക്കെ നോക്കുകയാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നോക്ക്, ഈഗോ എന്റെ അച്ഛനാണ്, എന്റെ സ്വന്തം ചോര. പക്ഷെ പീറ്റർ, നിന്റെ അമ്മയുടെ കുടുംബക്കാരും നിന്റെ ചോരയല്ലേ? അവരിപ്പോഴും ഭൂമിയിലുണ്ടല്ലോ, പിന്നെന്താ നീ അങ്ങോട്ട് പോകാത്തത്? എന്തിനാ ഗമോറ നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്? ആലോചിച്ച് നോക്ക്, എന്റെ അമ്മ എന്റെ കൺമുന്നിൽ വെച്ച് മരിച്ച സ്ഥലമാണ് ഭൂമി, അവിടേക്ക് നീ എനിക്ക് പോകണ്ട. അതാണ് പീറ്റർ പ്രശ്നം, നിനക്ക് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഭൂമിയിലുള്ളത് യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ മായയാണ് പീറ്റർ, ഇതെന്തോ മായാജാലമാണ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഗ്രഹം ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വട്ടായോ ഗമോറ, നീ ഇതൊക്കെ നിന്റെ കണ്ണുകൊണ്ട് തന്നെയല്ലേ കാണുന്നത്? ഇതൊക്കെ സത്യമാണ്. എന്റെ കാര്യം ആലോചിച്ചു നോക്ക്, ഞാനൊരു പകുതി മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ടാണ് എനിക്ക് പവർ സ്റ്റോൺ പിടിക്കാൻ സാധിച്ചത്. ഞാനും സെലസ്റ്റിയൽസിന്റെ ഒരു ഭാഗമാണ്. നിന്റെ മനുഷ്യനല്ലാത്ത ആ പകുതി ഉണ്ടല്ലോ, അതിനെ തന്നെയാണ് എനിക്ക് പേടി. ഓ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, നിനക്ക് എന്നോട് അസൂയാണല്ലേ. ഇത്രയും നാൾ ഞാനൊരു ബലമില്ലാത്തവനെ പോലെ നിന്റെ കൂടെ കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ ഞാനൊരു ദൈവത്തിനെ പോലെയാണെന്ന് നിനക്ക് മനസ്സിലായി. എനിക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായി. അപ്പൊ നിനക്ക് അസൂയാണ്, നിന്റെ ആഗ്രഹം എന്നും ഞാനൊരു ബലമില്ലാത്തവനെ പോലെ കഴിയണമെന്നാണ്. നോക്ക് പീറ്റർ,
നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ തലയിൽ കേറില്ല. നോക്കുക മോറ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ രണ്ടു പേര് വന്നിട്ട് ഒരാൾ മാത്രം നന്നായി പെർഫോം ചെയ്താൽ ബമ്പർ അടിക്കാൻ പറ്റില്ല. എന്ത് തേങ്ങയാണ് ഈ ബമ്പർ എന്ന് എനിക്ക് അറിയില്ല. ഹേയ്, ഒരുപാട് കാലത്തിനൊടുക്കം ഞാൻ എന്റെ കുടുംബത്തിനെ കണ്ടെത്തി, നിനക്കത് മനസ്സിലാവുന്നില്ലേ? ഓ പീറ്റർ, ഞാൻ കരുതി നമ്മളും ഒരു കുടുംബം പോലെയാണെന്നാണ്. അപ്പോ ഞങ്ങൾ നിനക്ക് ആരും അല്ലല്ലേ? അങ്ങനെ പറഞ്ഞ് ഗമോറ വിഷമിച്ച് പോവുകയാണ്. അവൾ ഒറ്റയ്ക്ക് അവിടെയുള്ള ഒരു മൈതാനത്ത് ചെന്നിരിക്കുന്നു. അവിടെ അവൾക്ക് ശല്യമായിക്കൊണ്ടിരുന്ന രണ്ട് ചെറിയ ചെടി പോലും അവൾ വെട്ടിക്കളയുകയാണ്. അങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അകലെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ഗമോറ തിരിഞ്ഞു നോക്കി, അതൊരു സ്പേസ്ഷിപ്പ് ആണ്. ആദ്യം ഗമോറ കരുതി അത് റോക്കറ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ ആ സ്പേസ്ഷിപ്പ് വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഉള്ളിലിരിക്കുന്ന ആളെ. അപ്പോഴാണ് ഗമോറയ്ക്ക് മനസ്സിലായത് അത് നെബുലയായിരുന്നു. നെബുല അലറി വിളിച്ചുകൊണ്ട് റാവേജേഴ്സ് കൊടുത്ത സ്പേസ്ഷിപ്പിൽ ഗമോറയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. നെബുല തുരുതുര ഗമോറയെ വേടിവെക്കാൻ തുടങ്ങി. ഗമോറ ഒരു വിധത്തിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു ഗുഹയിലേക്ക് കയറുകയാണ്. നെബുല ദേഷ്യം കാരണം ഗമോറ കയറിയ ആ ഗുഹയിലേക്ക് സ്പേസ്ഷിപ്പ് ഇടിച്ചു കയറ്റുകയാണ്. ഗമോറ ഒഴിഞ്ഞു മാറി. നെബുലയുടെ സ്പേസ്ഷിപ്പ് ഒരു സ്ഥലത്ത് ചെന്ന് സ്റ്റക്ക് ആവുകയാണ്. ഗമോറ അതിൽ നിന്ന് വീണ വലിയൊരു ഗണ്ണെടുത്ത് സ്പേസ്ഷിപ്പ് നശിപ്പിക്കുകയാണ്. നെബുല സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അവൾ എത്ര ശ്രമിച്ചിട്ടും സ്വയം പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഗമോറ വന്ന് അവളെ അതിൽ നിന്ന് വലിച്ചിറക്കി സഹായിക്കുന്നത്. അവര് പുറത്തിറങ്ങിയപ്പോഴേക്കും സ്പേസ്ഷിപ്പ് പൊട്ടിത്തെറിക്കുകയാണ്. അതിന്റെ ശക്തിയിൽ രണ്ടുപേരും തെറിച്ചുപോയി ദൂരെ വീഴുന്നു. ഗമോറയ്ക്ക് അല്പം വയ്യാതെയാവുകയാണ്. നെബുല പകുതി മെഷീനായതുകൊണ്ട് ഒടിഞ്ഞു നുറുങ്ങിയ ഭാഗമൊക്കെ പെട്ടെന്ന് ശരിയാവുന്നു. അവൾ ഗമോറയെ കൊല്ലാൻ നോക്കുകയാണ്. ഗമോറയ്ക്കാണെങ്കിൽ വിട്ടുകൊടുക്കാനും പറ്റില്ല. ഗമോറ നെബുലയെ വീണ്ടും മലർത്തിയടിക്കുന്നു. പക്ഷേ നെബുല ഗമോറയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ ഉരുക്ക് കൈവച്ച് ഗമോറയുടെ കഴുത്തിൽ പിടിക്കുകയാണ്. ഗമോറയുടെ കഴുത്ത് ഞെരിഞ്ഞമരാൻ തുടങ്ങി. കാരണം നെബുലയുടെ കൈ വളരെ വളരെ ബലമുള്ളതാണ്. ഒരു കൈയിൽ കത്തി പിടിച്ച് നെബുല ഗമോറയെ കൊല്ലാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഗമോറയ്ക്കാണെങ്കിൽ ശ്വാസം പോലും കിട്ടുന്നില്ല. പക്ഷെ നെബുല കത്തി താഴെയിടുകയാണ്. എന്നിട്ട് ഗമോറയെ വിടുന്നു. ഒരുപാട് കാലത്തിന് ശേഷം കാത്തിരുന്ന് കാത്തിരുന്ന് ജയിച്ചവളുടെ ആവേശത്തോടെ നെബുല ഗമോറയോട് പറയുന്നു, ജയിച്ചു, അവസാനം ഞാൻ ജയിച്ചു. ഒരുപാട് കാലമായി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെ ഈ പോരാട്ടത്തിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചു ഗമോറ. അല്ല, ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. എന്നെ രക്ഷിക്കാൻ മാത്രം മണ്ടിയായിരുന്നു നീ. നിനക്ക് കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കൊല്ലാതെ വിട്ടത്? എനിക്ക് നിന്നെ തോൽപ്പിക്കണമായിരുന്നു ഗമോറ. എനിക്ക് ഒരു വട്ടമെങ്കിലും നിന്റെ മുന്നിൽ ജയിക്കണമായിരുന്നു. നീ ആയിരുന്നു എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് വേണ്ടത് എന്റെ സഹോദരിയായിരുന്നു. നീ മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അച്ഛന്റെ മുന്നിൽ നീ എപ്പോഴും ജയിച്ചു. ഓരോ വട്ടം നീ ജയിക്കുമ്പോഴും അച്ഛൻ എന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു, എന്റെ തലച്ചോറദയം എടുത്തു, എന്റെ കൈ പറിച്ചെടുത്തു. ഇതിനൊക്കെ കാരണം നീ എപ്പോഴും ജയിച്ചതാണ്. അങ്ങനെ പറഞ്ഞ നെബുല ഇമോഷണൽ ആവുകയാണ്. നെബുലയുടെ ശരീരം പകുതി റോബോട്ടിക്കാണ്. അങ്ങനെ ചെയ്തത് അവളുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന താനോസ് ആണ്. പണ്ട് ഗമോറയെയും നെബുലയും തമ്മിൽ തെല്ലിച്ച് നെബുല എപ്പോഴും തോൽക്കുന്നത് കൊണ്ട് അവൾക്ക് ഗമോറയുടെ അത്ര ശക്തി വരാൻ വേണ്ടിയിട്ടാണ് താനോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയ ഒരുവളാണ് നെബുല. അതുകൊണ്ട് തന്നെയാണ് ഒരു വട്ടമെങ്കിലും ഗമോറയെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് നെബുലയ്ക്ക് ഇത്ര വാശി. ഈ സമയത്ത് പാട്ട് കേട്ടുകൊണ്ട് കിടന്ന പീറ്ററിന്റെ അടുത്തേക്ക് ഈഗോ വരികയാണ്. ഹായ് പീറ്റർ, നിനക്ക് ഈ ഗ്രഹം ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, നേരത്തെ നിന്റെ കൂട്ടുകാരി ഗമോറ പിണങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. അത് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. മോനെ, നീ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് വളരെ മനോഹരമാണ്. പണ്ടൊരു മഹാകവി എഴുതിയതുപോലെ, ഏടി പെണ്ണേ, ഫ്രീക്ക് പെണ്ണേ, എന്നോട് കൂടെ പോരടി പെണ്ണേ. സോറി, കാലഘട്ടം മാറിപ്പോയി. മഹാകവി പാടിയതുപോലെ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ. എത്ര മനോഹരമായ വരികൾ! നിന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട വരികളായിരുന്നു അത്. ആ പാട്ട് ഒരു പക്ഷേ ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്നായിരുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഞങ്ങളത് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. അതെ അതെ, അത് പണ്ടത്തെ ഹിറ്റ് പാട്ടായിരുന്നു. മോനെ, ആ പാട്ടിൽ പറയുന്നത് വളരെ വളരെ ശരിയാണ്. കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ച ആരുമില്ല. എനിക്ക് നിന്റെ അമ്മയെ പ്രേമിച്ച് കൊതി തീർന്നിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാവും, എന്നെപ്പോലെ മരണമില്ലാത്ത ഒരാൾക്ക് ഈ വേദന എന്നും അനുഭവിക്കേണ്ടതായിട്ട് വരും. അച്ഛന് മരണം ില്ലായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ലോ. അല്ല പീറ്റർ, നമ്മൾ ഒരുപോലെയാണ്. എനിക്ക് മരണമില്ല, നിനക്കും മരണമുണ്ടാവില്ല. അപ്പോ എനിക്ക് ഒരിക്കലും മരണമില്ലെന്നാണോ പറയുന്നത്? അതെ പീറ്റർ, പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ ഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലമാണ് നിനക്കും എനിക്കും ഒക്കെ മരണമില്ലാതിരിക്കൂ. അപ്പോ അച്ഛൻ ചെയ്തതുപോലെ എനിക്കും എനർജി ഉപയോഗിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും, ഒരുപാട് 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 കാലം എടുത്തേക്കാം, പക്ഷേ തീർച്ചയായിട്ടും നിനക്കും എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ സാധിക്കും, ഞാൻ ഒരു ഗ്രഹം നിർമ്മിച്ചതുപോലെ. വോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം പണിയും വളരെ പെട്ടെന്ന്. പീറ്റർ, നിനക്കത് സാധിക്കും. മാത്രമല്ല, നിനക്ക് എന്നെ പോലെ ഒരു ഗ്രഹം തന്നെ നിർമ്മിക്കാൻ സാധിക്കും. പക്ഷെ അതിന് നീ പരിശീലിക്കണമെന്ന് മാത്രം. ഒരുപാട് കാലം പരിശീലിക്കേണ്ടി വരും, നീ അതിൽ വിദഗ്ധനായി മാറേണ്ടി വരും. പക്ഷേ മോനെ, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. പ്രപഞ്ചം നിർമ്മിക്കുന്നവന്റെ കയ്യിൽ തന്നെയായിരിക്കും അതിന്റെ നിയന്ത്രണവും, അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ പറഞ്ഞ് ഈഗോ പീറ്ററിനോട് തന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുകയാണ്. പീറ്റർ സന്തോഷത്തോടെ ഈഗോയുടെ കൂടെ ചെല്ലുന്നു. പക്ഷേ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന്
മാൻഡിസ് കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം പേടി കാരണം വിളറി വെളുത്തു. എന്തോ ഒരു കാര്യത്തിന് മാൻഡിസ് വല്ലാതെ ഭയക്കുന്നുണ്ട്. മാൻഡിസ് ആ കാര്യം പറയാൻ വേണ്ടി ഡ്രാക്സിന്റെ അടുത്തേക്ക് ഓടുകയാണ്. കൂർക്കം വലിച്ച് ഉറങ്ങിക്കിടന്ന ഡ്രാക്സിനെ അവൾ തട്ടി എണിപ്പിക്കുന്നു. ഡ്രാക്സ് പറയുന്നു, മാൻഡിസ് നീ എന്താ രാത്രി ഇവിടെ? ഞാൻ അത്രക്കാരനല്ല, എനിക്ക് തലയിൽ ആന്റിനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. എന്താ ഡ്രാക്സ് പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നീ ഒരു വൃത്തികെട്ടവളാണെന്ന്? ഇനി എങ്ങനെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? എന്നിട്ടും നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടല്ലേ? അല്ല ഡ്രാക്സ്, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാൻഡിസ്, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് ആലോചിച്ച്, എന്റെ കുട്ടികളുടെ തലയിൽ ആന്റിന് നിൽക്കുന്നത് ആലോചിച്ച് എനിക്കിപ്പോഴേ ഛർദ്ദിക്കാൻ വരികയാണ്. മിസ്റ്റർ ഡ്രാക്സ്, ഞാൻ നിങ്ങളെ ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോലെയുള്ള ജിം മുട്ടകൾ ഇഷ്ടമല്ല. നിങ്ങളെ കാണാൻ തന്നെ എന്തോ പോലെയാണ്. ഓ, അങ്ങനെയാണല്ലേ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ഡ്രാക്സ് ഉറങ്ങിക്കോട്ടെ. നോക്ക് ഡ്രാക്സ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്ക്. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ഈഗോക്ക് എന്താണോ വേണ്ടിയിരുന്നത് അത് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാനൊരു മണ്ടിയാണ്. ഞാനിത് നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. നിങ്ങളും പീറ്ററും അപകടത്തിലാണ്. ഗമോറയും നെബലയും ആ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റൊരു വഴിയിൽ അവർ വിചിത്രമായ, വളരെ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാഴ്ച കാണുകയാണ്. എണ്ണമെടുക്കാനാവാത്തത്രയും ലക്ഷക്കണക്കിന് അസ്ഥികൂടങ്ങളും തലയോട്ടികളും എല്ലുകളും അവിടെ നിരന്ന് നിരന്ന് കൂമ്പാരം കൂടി കിടക്കുകയാണ്. അതിനെത്ര കാലപ്പഴക്കമുണ്ടെന്ന് പോലും പറയാൻ സാധിക്കില്ല. എന്താണ് ഈ ഗ്രഹത്തിൽ നടക്കുന്നത്? എന്താണ് മാൻഡിസ്? ഇവരെല്ലാം അപകടത്തിലാണെന്ന് പറയാൻ കാരണം? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈഗോ എവിടേക്കാണ് പീറ്ററിനെ കൂട്ടിക്കൊണ്ടു പോയത്? ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ. അതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് അവസാനത്തെ പാർട്ടിൽ അറിയാൻ സാധിക്കും. അതുവരെ കാത്തിരിക്കുക. സോ വൺസ് അഗെയിൻ, ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.